ഏഞ്ചൽസ് ക്രാഫ്റ്റ് ഏരിയ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിരട്ടോണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാൽ മൂന്ന് ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ചെറുത്, അതിലും വലുത്, പിന്നെ അതിലും വലുത്. അപ്പോൾ ആദ്യം ഏറ്റവും വലുതെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതോ ഈ ഒരു പാർട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്. ഈ ഒരു പാർട്ട് അത്രയും നമ്മൾ സ്കിൻ കളർ അടിക്കുക. സ്കിൻ കളർ വൈറ്റ് പോലെ തോന്നും, പക്ഷേ സ്കിൻ കളറാണത്. പിന്നെ അത്രയും അടിച്ചെടുക്കണം. അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം സ്കിൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഡോളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തലഭാഗം ഉണ്ടല്ലോ, ഈ നമ്മുടെ വിട്ട ഭാഗം, ഇത് ഉണങ്ങിയിട്ടില്ല. പക്ഷെ ചിരട്ടയിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങും, പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. ഇപ്പോൾ അടിച്ചെടുത്തേ ഉള്ളൂ. ഇനി ഇവിടെ മൊത്തം നമുക്ക് ബ്ലാക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബ്ലാക്ക് അടിച്ചെടുത്തിട്ട് ബ്ലാക്ക് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ ഇതിന് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് റോസ് ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിങ്ക് ഇല്ല, അതുകൊണ്ട് ഡാർക്ക് റോസ് ആണ് എടുത്തിരിക്കുന്നത്. അത് എൻ്റെ ഈ അടപ്പിലുണ്ടല്ലോ, കുറച്ച് വൈറ്റ് നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും. ഇതിന്ന് ഒരു തുള്ളി നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. നമുക്ക് ആ ഒരു പിങ്ക് കിട്ടണമെന്ന് നോക്കണം. കിട്ടിയില്ലെങ്കിൽ പിന്നെയും എന്താണ് അത് വെള്ള വഴി വെള്ള കളർ ചെയ്യുക. ഇപ്പം എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ റൗണ്ടിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇവിടെ ഇങ്ങനെ, ഇനി ഇവിടെയും കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ. ഇനി സോറി, ഇനി നമുക്ക് ഇതൊക്കെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേറൊരു ചിരട്ട എടുക്കാം. ചിരട്ടയൊക്കെ എടുത്തല്ലോ, ഈ ഒരു പിങ്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടി എടുക്കണം. ആ നേരം കൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങും, എന്നാലും ആ നേരം കൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ ചിരട്ടയും വലിയ ചിരട്ടയും എടുത്തിട്ടുണ്ടല്ലോ, ഉണ്ടോ. അതിൽ ഏറ്റവും ചെറിയ ചിരട്ട വേണം ഈ വലിയ ചിരട്ടയുടെ മുകളിൽ വയ്ക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി, കുഴപ്പമില്ല, ഒട്ടണം നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മളിവിടെ യെല്ലോയും ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണോ അത് എടുക്കാം. എന്നിട്ട് അതിൽ ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് ഇത് ഫുള്ളും ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു ചിരട്ട മൊത്തം നമ്മളിത് അടിച്ചെടുക്കണം. ഇവിടെയെല്ലാം നമ്മൾ ഈ യെല്ലോ കളറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മുഖം, സോറി എൻ്റെ കൈ അറിയാതെ ആയതാണ്, നമ്മുടെ മുഖം അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മുഖം ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം. കഴുത്ത് വേണമല്ലോ, കഴുത്ത്. അതിന് ഞാനിവിടെ ഒരു നല്ല ഇതുപോലത്തെ മാഗസിൻ പേപ്പർ പോലത്തെ ഒരു കലണ്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പേപ്പർ ട്യൂബ് ഒരു കോൺ ഷേപ്പ് പോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇത്തിരി വലുതായിട്ട് തന്നെ ചുറ്റിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ചുറ്റിയെടുക്കണം. എന്നിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം, കാരണം ഇത് ഇത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ ഇത്
ഉണ്ടോ? ഇവിടെ പേപ്പർ റോള് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പം ചെറിയൊരു അതായിട്ട് കാണാൻ പറ്റും. അതിൽ ഞാൻ സ്കിൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോളിന് കൈ വേണ്ടേ, അതിനായിട്ട് ഞാൻ രണ്ട് പേപ്പർ സോറി പേപ്പർ റോൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലവണ്ണം ഇങ്ങനെ ഇതുപോലെ കൊടുക്കുക, ചപ്പി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വിരൽ പോലെയാണ് കട്ട് ചെയ്ത് ശ്രമിച്ചാൽ നിങ്ങളെങ്കിൽ ഇതുപോലെ വെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. ഇങ്ങനെ വല്ലതും സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം അത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യണേന്ന്. കാര്യം പറയാൻ ഞങ്ങളടുത്ത് മറന്നുപോയി. ഞാൻ ഇവിടെ ഇത് ഒട്ടിച്ചിട്ടില്ല. ഒട്ടിക്കാത്തതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് പെയിൻ്റ് അടിച്ചില്ല, ഇതിൻ്റെ കാണുന്ന ഭാഗം മാത്രമേ സ്കിൻ കളർ അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു, കണ്ടോ? ഒട്ടിക്കണ്ട, അതിനൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ് ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളിവിടെ കൈ ഒട്ടിച്ചു കൊടുത്തു, അതിന് നമ്മൾ കളർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കളറടിച്ചിട്ട് അതും കളർ അടിക്കുന്നത് സ്കിൻ കളർ വെച്ചിട്ടാണ്, കാരണം കൈയല്ലേ, അപ്പോൾ സ്കിൻ കളർ തന്നെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം അടിച്ചിട്ട് കാണിച്ചു തരാം. ഈ ഡോളിൻ്റെ ഹെയറിനായിട്ട് ഞാൻ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു റെക്റ്റാങ്കിളിൽ ഒരു നമ്മുടെ നേരത്തെ ചെയ്തില്ലേ ഈ കൈ ആ ഒരു കലണ്ടറിൽ നിന്ന് ഇതുപോലെ റെക്റ്റാങ്കിളിൽ ഒരു റെക്റ്റാങ്കിളിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഫുള്ളും വെട്ടിയില്ല, കുറച്ച് മാത്രമേ വെട്ടിയിട്ടുള്ളൂ, കണ്ടോ? കുറച്ച് മാത്രമേ വെട്ടിയിട്ടുള്ളൂ. അതുപോലെ സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കുക, ഇതുപോലെ മടക്കുക, എന്നിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക, പിന്നെ ഒന്നും കൂടെ ഇതുപോലെ മടക്കുക. അതുപോലെ വേറൊരെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഇട്ടെടുക്കണം. അപ്പം നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോഴേക്കും നമുക്ക് കാണാം ഇത് താഴെ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. രണ്ട് പൊട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ എൻ്റെ മാലയുടെ ഇതുപോലത്തെ ഒരു സാധനം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിയ മാലയാണ്, ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ ഒരു ഫ്രോക്കിൽ നിന്ന് മുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതുപോലെ ഒട്ടിക്കാം. പിന്നെ ഞാനിവിടെ ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് തുടമ്പം കണ്ട തലയാട്ടും ഒരു ടോയ് പോലെ നമ്മളിങ്ങനെ ഒന്ന് തൊട്ടാൽ മതി, അത് കടന്നിങ്ങനെ തലയാട്ടും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, ഉണ്ടോ? അപ്പം എങ്ങനെയുണ്ടോ എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പം അടുത്തൊരു കിളിലും വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.